ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സമയത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കുവാനും എല്ലാത്തിനും ദൈവം നമുക്ക് സമയങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നു. ഇങ്ങനൊരു സമയത്ത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഇങ്ങനെ ദൈവം വലിയൊരു ഭാഗ്യം എനിക്ക് ഒരുക്കി തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച കേരളത്തിൻ്റെ അപ്പുറവും കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രിയ ഷോളി ആൻ്റിയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം എല്ലാ വഴികളും സാത്താൻ അടച്ചിരിക്കുകയാണ്. നമുക്ക് ആരാധന പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്കറിയാം പല രീതികളിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാനോ അല്ലെങ്കിൽ വചനം കേൾക്കുവാനോ പറ്റാത്ത രീതിയിൽ പിശാച് ഇങ്ങനൊരു കാര്യം ചെയ്തു വച്ചിരിക്കുകയാണ്. ഇത് ദൈവഹിതമായിരിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു അവസാന നാളുകളിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ മനുഷ്യർ ഓടി നടക്കുമെന്ന് പറയുന്നു. എന്നാൽ ഈ നാളുകളിൽ നമുക്ക് പുതിയ പുതിയ വഴികൾ ദൈവം നമുക്ക് തുറന്നു തരുന്നു. കാരണം ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെ അതിനുവേണ്ടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കാര്യങ്ങളൊക്കെ വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിൻ്റെ ഭാരം വളരെയധികം കാഠിന്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം ഇന്ന് നമ്മൾ വാർത്തയൊക്കെ കാണുന്നതാണ് ഇസ്രായേലിൽ നടക്കുന്ന ആ ഒരു സംഘർഷം, അതൊരു ഭീതി ഉണർത്തുന്നതാണ്. ഇതെല്ലാം നമുക്കൊരു കാര്യമാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളത്. ഈ ദൈവവചനത്തിൽ പറയുന്നുണ്ട് അത്തിയുടെ ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ കർത്താവിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്ന സംഭവങ്ങൾ ഭൂമിയിൽ നടനമാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, നീ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവിൻ്റെ വരവിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതാണ് ദൈവം ചോദിക്കുന്നത്. വിശുദ്ധനെന്നും അല്ലെങ്കിൽ ഞാൻ നീതിമാനെന്നും പറഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതാണ് ദൈവം ചോദിക്കുന്നത്. മുഖവര പറഞ്ഞ് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്കൊരു വചനം വായിക്കാം. നഹൂന്റെ പ്രവചനം 2:1. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. ഈ വചനമൊക്കെ നമുക്കറിയാം പഴയ നിയമകാലത്തിലെ പ്രവചനമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രവചനം ഒരിക്കലും നശിക്കുന്നില്ല. ഭൂമി ഉള്ളിടത്തോളം കാലം, ഇല്ലെങ്കിൽ ഭൂമി നശിച്ചു പോയാൽ പോലും ദൈവത്തിൻ്റെ വചനം ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ നഹൂവിൻ്റെ പ്രവചനം എഴുതുവാനുള്ള കാരണം നമുക്കറിയാം. ഇസ്രായേലിൻ്റെ ശത്രുരാജ്യമായ അസ്രിയ എന്ന് പറയുന്ന പശ്ചിമേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ കോപമാണ്. അതിൻ്റെ തലസ്ഥാനമായ നിനവയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഒരു വചനമാണ്. ആ നിനവയുടെ തകർച്ചയെക്കുറിച്ചാണ് ഈ നഹൂവിൻ്റെ പ്രവചനം പുസ്തകം എഴുതിയിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സംഹാര ദൂതൻ കടന്നു വരുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഞാനിപ്പോൾ വായിച്ചിരിക്കുന്നത്. ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിലും നമുക്കറിയാം നമ്മുടെ ഭവനത്തിൻ്റെ വെളിയിലായാൽ പോലും, ഇപ്പം ഞാൻ വചനം എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്തായാൽ പോലും സംഹാരദൂതൻ അടുത്തിരിക്കുകയാണ്. ഏത് നിമിഷവും സംഹാരദൂതൻ നമ്മളെ തൊടുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവ അലർന്ന സിംഹം പോലെ ഭൂമി മൊത്തം ഊരാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവം ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീ ഒരുങ്ങിയിട്ടുണ്ടോ? അവിടെ ഒരുങ്ങുവാൻ വേണ്ടിയാണ് നാല് കാര്യങ്ങളാണ് ഈ ഒരു വചനത്തിൽ പറയുന്നത്. ഈ നാല് കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 1, കോട്ട കാത്തുകൊള്ളുക. 2, വഴി സൂക്ഷിച്ചു നോക്കുക. 3, അരമുറുക്കുക. 4, നിന്നെ തന്നെ ശക്തീകരിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന സംഹാരദൂതൻ നിനക്കെതിരെ കയറി വരുന്നു. അപ്പൊ സംഹാരദൂതൻ നമുക്കേറെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടതും വലതും നിൽക്കുന്നവർ വീണുകൊണ്ടിരിക്കുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. സംഹാരദൂതൻ കടന്നു വന്ന് പല നമ്മുടെ ഇടതും വലതും എന്തിനു നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലും തൊടുകയാണ്. അപ്പൊ ദൈവം ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങണമെങ്കിൽ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആത്മീയ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനും ശത്രു നമ്മളെ തൊടാതെ നമ്മളെ കാത്തു പരിപാലിക്കാനും സാധിക്കത്തുള്ളൂ. ഈ ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്ന കോട്ട കാത്തുകൊള്ളുക. ഈ കോട്ട കാത്തുകൊള്ളുക എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഈ കോട്ട കാത്തുകൊള്ളുന്നത് സൂചിപ്പിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ ആത്മീയ കോട്ട, ഇല്ലെ ദൈവം നമുക്ക് വേണ്ടി കെട്ടിയ ആ കോട്ട. ഇയ്യോബിന് ദൈവം വേലി കെട്ടി കാത്തു പരിപാലിച്ചതുപോലെ ദൈവം നമ്മളെ വേലി കെട്ടി കാത്തു പരിപാലിക്കുന്നു. ഇത് സൂക്ഷിക്കുക എന്നുള്ള നമ്മുടെ ചുമതലയാണ്. രണ്ട് കോട്ടകളെയാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പരിചയപ്പെടുന്നത്. 1, ഭൗതിക കോട്ടയും 1, ആത്മീയ കോട്ടയും. ഈ രണ്ട് കോട്ടയ്ക്കും രണ്ട് വ്യത്യസ്ത രീതികളുണ്ട്. ഈ ആത്മീയ കോട്ടയ്ക്ക്
തകരാറുകൾ ഒരിക്കലും സംഭവിക്കില്ല. ഇതിന് തകരാറ് സംഭവിക്കണമെങ്കിൽ അത് നമ്മൾ വിചാരിക്കണം. ആത്മീയ കോട്ടയ്ക്ക് തകരാറ് പറ്റണമെങ്കിൽ അത് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ തകരത്തുള്ളൂ. എന്നാൽ ഭൗതിക കോട്ടയുടെ ഒരു പ്രത്യേകതയുണ്ട്, ഭൗതിക കോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഭൗതിക കോട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ദൈവം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കാറുണ്ട്. കാരണമെന്ന് പറയുന്നത് നമ്മൾ ഏത് തരക്കാരെന്നറിയാൻ വേണ്ടി ദൈവം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കാറുണ്ട്. നമുക്ക് പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ രണ്ട് വ്യക്തികളെ ദൈവം കോട്ടകളൊന്ന് ഇളക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എന്തു ചെയ്യാനെന്നറിയട്ടെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയ കോട്ടയെ പോലും അദ്ദേഹം തന്നെ തകർത്തു കളഞ്ഞു. ദൈവം ഭൗതിക കോട്ടയെ മാത്രമേ അനക്കാറുള്ളൂ. നമുക്കറിയാം ദൈവം ഭൗതിക കോട്ടയെ മാത്രമേ തൊടാറുള്ളൂ, ഒരിക്കലും ആത്മീയ കോട്ടയെ ദൈവം തൊടത്തില്ല. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ പരീക്ഷിക്കുമ്പോൾ ഇയ്യോബിന്റെ ഭൗതിക കോട്ടയെ മാത്രമേ ദൈവം തൊട്ടിട്ടുള്ളൂ. എന്നാൽ ഇയ്യോബിന്റെ ആത്മീയ കോട്ടയെ ഒരിക്കലും ദൈവം തൊട്ടില്ല. അത് തകരുവാൻ വേണ്ടി, ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ വേണ്ടി സാത്താൻ ഭാര്യയുടെ ഹൃദയത്തിൽ പോലും കടമെടുത്തതായിട്ട് നമുക്ക് കാണാം. ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പോയി ചത്തു കളയാൻ പോലും ദൈവം പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ കാലങ്ങളിൽ നമുക്ക് ആത്മീയ കോട്ടയെ ശക്തിപ്പെടുത്തുന്നതും നാൾക്കുനാൾ ശക്തിയേറി പുതുക്കേണ്ടതും അത്യാവശ്യമായ കാര്യമാണ്. ഭൗതിക കോട്ടയെ ദൈവം ഇടയ്ക്കിടയ്ക്ക് തകരാറ് സംഭവിച്ചാൽ പോലും ആത്മീയ കോട്ടയ്ക്ക് ഒരു തകരാറ് പോലും നടത്തുവാൻ, അല്ലെങ്കിൽ ഒരു തകരാറ് പോലും സംഭവിക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതെ, നമ്മുടെ വേണ്ടപ്പെട്ടവർ പോലും പറയും. എന്നാൽ ഒരിക്കലും നമ്മുടെ ദൈവസന്നിധിയിൽ പിറുപിറുക്കാതെയോ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വളരെ ശക്തിയോടെ നമുക്ക് പോകുവാൻ കഴിയണം. നമുക്ക് പഴയ നിയമ പുസ്തകത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ അവിടെ നമുക്ക് യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകത്തിനകത്ത് 39-ാമത്തെ അധ്യായത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ കോട്ടയെ തകർന്നുകൊണ്ട് ഒരു രാജാവ്, ദൈവസന്നിധിയിൽ വളരെ ശക്തിയാർജിച്ചിരുന്ന രാജാവ് ദൈവസന്നിധിയിൽ വിട്ടുപോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതായിട്ട് കാണാം. ഈ 39-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഈ ഇസക്കിയ രാജാവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഇസക്കിയ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ ആത്മീയരായിരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്. കാരണം ഭിത്തിയിൽ നോക്കി അല്ലെങ്കിൽ ചുവരിൽ നോക്കി പ്രാർത്ഥിച്ച് ദൈവം അപ്പം തന്നെ മറുപടി കൊടുത്തത് ഒരു വ്യക്തി തന്നെയാണ്, ഒരു രാജാവാണ്. യെശയ്യാ പ്രവാചകൻ വന്ന് ഇസക്കിയ രാജാവിനോടുത്ത് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 38-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അപ്പോൾ ഇസക്കിയാവ് മുഖം ചുവരൻ്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? എന്താണ് യെശയ്യാ പ്രവാചകൻ അവിടെ പറഞ്ഞത്? യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് ഒരേ കാര്യമുള്ളൂ, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തുക, നീ മരിച്ചു പോകുമെന്നുള്ള കാര്യം. പ്രിയ ദൈവമക്കളെ, യെശയ്യാ രാജാവ് ദൈവസന്നിധിയിൽ വളരെ നീതിമാനും വളരെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിച്ചൊരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹം ഗ്രഹകാര്യം ക്രമപ്പെടുത്തുവാൻ മറന്നുപോയി, അല്ലെങ്കിൽ അതിന് ശ്രദ്ധ പുലർത്തിയില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന തകർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. പിന്നീടുള്ള വാക്കുകൾ 39, 40, 41 ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ ആ ഗ്രഹകാര്യം ക്രമപ്പെടുത്താതെ മുന്നോട്ട് പോയത് വളരെ ജീവിത കുടുംബത്തിൽ അനർത്ഥം ഉണ്ടാകാനും എന്തിന് രാജ്യങ്ങളിൽ പോലും അനർത്ഥം ഉണ്ടാകാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ വളരെ ശക്തിയോടെ പോകേണ്ട അത്യാവശ്യമായ കാര്യമാണ്. ഇസക്കിയ രാജാവ് വളരെ ചുവരിന് നേരെ, നമുക്കറിയാം ചരിത്രം പഠിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ വന്ന് പ്രവചനം പറഞ്ഞിട്ട് ആ കൊട്ടാരത്തിൽ നിന്നും പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം ഇടപെട്ടു അവന് 15 വർഷം ഞാൻ കൂട്ടിക്കൊടുത്തതായിട്ട് കാണാൻ കഴിയുന്നു. പ്രിയ ദൈവമക്കളെ, 15 വർഷം ചോദിച്ചു മേടിച്ചതൊരു 15 വർഷമാണ്. എന്നാൽ ചോദിച്ചു മേടിച്ചതിലല്ല കാര്യം, ദൈവം പറഞ്ഞത് ഒരു കാര്യം ചെയ്തില്ല, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്ത്. അത് പിന്നീട് നമുക്ക് അതിനെ ചിന്തിക്കാം. ഈ പറഞ്ഞ ഈ 15 വർഷം ദൈവം സന്നിധിയിൽ ഇരുന്ന് ആത്മീയ കോട്ടയ്ക്ക് വിള്ളൽ ഭവിച്ചതിൻ്റെ ഒരു കാരണമാണ്. കാരണം 15 വർഷം ദൈവം ഇസക്കിയാവിന് കൊടുത്തെങ്കിൽ ആ 15 വർഷവും ഇസക്കിയാവിൻ്റെ ജീവിതത്തിൽ ആത്മീയ കോട്ടയ്ക്ക് വിള്ളൽ പറ്റി. അവിടെ ഭൗതിക കോട്ടയ്ക്കല്ല വിള്ളൽ പറ്റിയത്, ആത്മീയ കോട്ടയ്ക്കാണ് വിള്ളൽ പറ്റിയത്. അവിടെ നമുക്ക് കാണാൻ കഴിയും ഇസക്കിയ രാജാവ് പ്രാർത്ഥിച്ചതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അയ്യോ യഹോവേ, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, യഹോവേ ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്ര ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. പ്രിയ ദൈവമക്കളെ, ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചാൽ ഇങ്ങനൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുമോ? ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വായിച്ചാൽ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയത്തില്ല. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഗീവ് ആൻഡ് ടേക്ക് ആണ്, എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത ബിസിനസ് പ്രാർത്ഥനയാണ്. ഞാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്, കാരണം ഞാൻ ഉള്ളതാണ്. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഇസക്കിയാവ് എന്ന് പറഞ്ഞ നീതിമാനായ രാജാവിടെ പ്രാർത്ഥിച്ചിരിക്കുന്ന പ്രാർത്ഥന ബിസിനസ് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ. കാരണം പഴയ കാര്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ദൈവത്തോട് അഭ്യർത്ഥിക്കുക എന്നുള്ളത്.
എന്നാൽ വിശുദ്ധനും നീതിമാനുമായ മിക്ക ദൈവദാസന്മാരുടെയും നമ്മൾ കുടിച്ച് പഠിക്കുകയാണ്, വേദപുസ്തകത്തിൽ പഠിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനൊരു പ്രാർത്ഥന കാണാൻ കഴിയത്തില്ല, ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ഇസക്യ രാജാവിന്റെ പിന്നീടുള്ള 15 വർഷം എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ നോക്കുമ്പോൾ 39-ാമത്തെ അധ്യായം നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയും. അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ഇസക്യാവ് അവരെ കുറിച്ച് സന്തോഷിച്ചു, തന്റെ ഭണ്ഡാരഗ്രഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമളത്തൈലും ആയുധശാലയും ഒക്കെ തന്റെ ഭണ്ഡാരത്തിലുള്ള സകലവും അവരെ കാണിച്ചു എന്നുള്ള കാര്യം. പ്രിയ ദൈവമക്കളെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇസക്യാവ് കാണിക്കേണ്ടാത്ത കാര്യങ്ങൾ അവിടെ കാണിക്കുകയും കയറ്റി താമസിപ്പിക്കേണ്ട അത്ത ചില ആളുകളെ കയറ്റുകയും അതേപോലെ തന്നെ അവിടെ ദൈവഹിതമല്ലാത്ത ചില പ്രവൃത്തികൾ നടന്നതായിട്ട് പിന്നീട് ആ വചനം വായിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നടത്തുന്നത്. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് സത്യത്തിൽ അത് ദൈവഹിതമായിരിക്കില്ല, അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമായിരിക്കത്തില്ല. നമുക്ക് ജ്ഞാനമെന്ന് തോന്നുന്നത് ദൈവത്തിന് ജ്ഞാനമല്ല, നമുക്ക് വളരെ നല്ലതാണെന്ന് തോന്നുന്നത് ദൈവത്തിന് ഫോഷത്വമായിരിക്കും. നമ്മൾ ആത്മീയത എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, ഹാലലുയ്യ. എന്നാൽ ആത്മീയത കൊണ്ട് നമ്മൾ കൊണ്ടു നടക്കുന്നതല്ല കാര്യം, ഹാലലുയ്യ. നമ്മുടെ ആത്മീയ കോട്ടയ്ക്ക് എന്തെങ്കിലും വിള്ളൽ പറ്റിയോ എന്ന് നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഹാലലുയ്യ. അതാണ് നമ്മുടെ ഇസക്യ രാജാവിനെ നമ്മൾ പഠിക്കുമ്പോഴും അത് തന്നെയാണ് അവിടെ കാണുന്നത്. ആത്മീയ കോട്ടയ്ക്ക് നമുക്ക് വിള്ളൽ പറ്റാതെ നമ്മൾ സൂക്ഷിക്കണം. ഇസക്യ രാജാവ് ചെയ്തത് പിന്നീട് ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. കേറ്റണ്ടാടത്താത്ത ചില സ്ഥലങ്ങളിൽ ചില ആളുകളെ കയറ്റി, നമ്മുടെ കുടുംബ ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ദൈവമക്കൾക്കും വന്ന് പോയി ഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭവനത്തിൽ കേറ്റണ്ടടുത്ത ചില ആളുകളെ നമ്മൾ കയറ്റി താമസിപ്പിക്കുകയും അല്ലെങ്കിൽ ചേരണ്ടാത്ത ചില ആളുകളുമായി നമ്മൾ കൂടിച്ചേരുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയതയ്ക്ക് വളരെ തകർച്ച ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ യൗവനക്കാർ പലരും പല രീതിയിലേക്ക് വിട്ടുമാറിപ്പോകുന്നത്, അല്ലാതെ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് പല ദൈവമക്കളും ദൈവത്തെ ആരാധിച്ചിട്ട് വിട്ടുമാറി പോകേണ്ടത് കാരണം അതുകൊണ്ടാണ്. ഇതുകൊണ്ടാണ് ഇസക്യ രാജാവ് കാണണ്ടാത്ത ചില സാധനങ്ങൾ, അവർ കാണിച്ചു കൊടുക്കാത്ത ചില സാധനങ്ങൾ കാണിച്ചു കൊടുത്തു. ആർക്കാണ് കാണിച്ചു കൊടുത്തത്? വചനം വായിക്കും, പറയാ, വേറെ ആ അടുത്തുള്ള അയൽ രാജ്യത്തു നിന്ന് കടന്നു വന്നവർക്കാണ് കാണിച്ചു കൊടുത്തത്. പ്രിയമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു കൊടുക്കേണ്ടാത്ത ചില കാര്യം നമ്മൾ കാണിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മുടെ കുടുംബങ്ങൾക്ക് തകർച്ച ഉണ്ടാകാൻ ഇടയാകുന്നുണ്ട്. ആ കുടുംബങ്ങൾക്ക് തകർച്ച ഉണ്ടാകാൻ നമുക്ക് ഇടയാകാൻ നമുക്ക് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. നമുക്ക് ശരിയെന്ന് തോന്നുന്നതൊന്നും ദൈവത്തിന് ശരിയാവണമെന്നില്ല. അത് വചനം നമുക്ക് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് നമുക്കറിയാം, പിന്നീടുള്ള കാര്യങ്ങളെങ്കിൽ ദൈവം പറയുന്നത് ഒരു പ്രവചനമായിട്ട്, യെശയ്യാ പ്രവാചകന്റെ പ്രവചനമായിട്ട് രാജാവിനടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. നീ ജനിച്ചവരിൽ വന്ന് ഉത്ഭവിക്കുന്നതിന്റെ പുത്രന്മാരെല്ലാം അടിമകളായി പോകുമെന്നും അത് നിന്റെ കാലത്ത് നടക്കത്തില്ല എന്നും. പ്രിയ ദൈവമക്കളെ, അവിടെ അദ്ദേഹത്തിന്റെ ഒരു സെൽഫിഷ് കാണാൻ കഴിയും, സ്വാർത്ഥത കാണാൻ കഴിയും. അതിന് 8-ാമത്തെ വാക്യം ഇസക്യാവ് പറയുന്നുണ്ട്, യെശയ്യാവിനോട് പറയുന്ന യഹോവ വചനം നല്ലത് എന്ന് പറഞ്ഞു, എങ്കിലും എൻ്റെ ജീവകാലത്ത് നടക്കുന്നില്ലല്ലോ. തൻ്റെ ജീവകാലത്ത് നടക്കുന്നില്ലെന്നാണ് യെശയ്യാ പ്രവാചകനോട് ഇസക്യ രാജാവ് പറയുന്നത്. നമ്മൾക്ക് നോക്കാം, ഇസക്യ രാജാവ് എന്തു നല്ല വ്യക്തിയായിരുന്നു. ഇസക്യ രാജാവ് ദൈവസന്നിധിയിൽ എത്ര നല്ലപോലെ നിന്ന വ്യക്തിയായിരുന്നു, നീതിമാനായ വ്യക്തിയായിരുന്നു. എന്നാൽ പക്ഷേ ഈ കാലത്തിൽ തൻ്റെ മക്കളുടെ കാലം പോലും അല്ലെങ്കിൽ മക്കളുടെ ഗ്രഹകാര്യം ക്രമപ്പെടുത്താൻ എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യാതെ, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രദ്ധ ചുമത്താതെ തൻ്റെ സ്വന്തം കാര്യം പറയുകയും പിന്നീട് ദൈവം പറയുന്നത് നിന്റെ മക്കൾ അടിമകളായി പോകുമെന്ന് പറഞ്ഞപ്പോൾ അതുപോലും ശ്രദ്ധിക്കാതെ ഇവിടെ പറഞ്ഞ എൻ്റെ ജീവകാലത്ത് നടക്കുന്നില്ലല്ലോ, ദൈവത്തിന് നന്ദി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മളും ഇതേപോലെ ചില സമയങ്ങളിൽ ഫോഷത്വമായി ചിന്തിക്കാറുണ്ട്, ഫോഷത്വ രീതിയിൽ നമ്മൾ പോകാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഒറ്റൊരു കാര്യമാണ്, നിന്റെ കോട്ട നീ കാത്തുകൊള്ളണം, നിന്റെ ആത്മീയ കോട്ട തകരുവാൻ ഇടവരുത്തരുത്. ആത്മീയ കോട്ട തകർന്നാൽ നിന്റെ ആത്മീയ ജീവിതത്തിൽ നിനക്ക് വിള്ളൽ പറ്റി കഴിഞ്ഞാൽ നീ എത്തേണ്ട സ്ഥലത്ത് നീ എത്തിച്ചേരുവാൻ ബുദ്ധിമുട്ടാണ്. സംഹാര ദൂതൻ കടന്നു വരുമ്പോൾ അത് നിന്നെ തൊടുവാൻ ഇടവരും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, സംഹാര ദൂതൻ കടത്തു വരുമ്പോൾ നിന്റെ കോട്ടയെ കാക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. നീ ആത്മീയനാണെന്ന് പറഞ്ഞാലും നീ നീതിമാനെന്ന് പറഞ്ഞ് നടന്നാലും, ഹാലലുയ്യ, എന്നാൽ നിന്റെ കോട്ടയെ നീ കാത്തില്ലെങ്കിൽ, ഹാലലുയ്യ, നീ ഏത് തരക്കാരനാണെന്ന് അറിയാൻ വേണ്ടി ദൈവം ഭൗതിക കോട്ടയെ തൊടുമ്പോൾ, ഹല്ലേലുയ്യ, എന്നാൽ ഇയ്യോബിനെ പോലെ, ഹാലലുയ്യ, നിന്റെ ആത്മീയ കോട്ടയ്ക്ക് തകരാറ് പറ്റാതെ നീ വിശ്വസ്തതയോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നീ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരുവാനും ശത്രുവിനെ തൊടാതിരിക്കുവാനും ഇടയാകും. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം, അത് 2, വഴിയെ സൂക്ഷിച്ചു നോക്കുക. പ്രിയ ദൈവമക്കളെ, വഴിയെ സൂക്ഷിച്ചു നോക്കുക എന്ന് പറയുന്നത് എന്താണ്? നെഹൂവിന്റെ പ്രവചനത്തിൽ പറയുന്നതുകൊണ്ട് നീ കോട്ട ആക്കണം, വഴിയെ സൂക്ഷിച്ചു നോക്കണം, അരമുറുക്കണം, നിന്നെ തന്നെ ശക്തീകരിക്കണം. അപ്പൊ നമ്മൾ കോട്ട കാക്കേണ്ടത് നമ്മൾ ശ്രദ്ധിച്ചു, എന്നാൽ വഴിയെ സൂക്ഷിച്ചു നോക്കേണ്ടത് എന്താണ്?
പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് വലിയൊരു പരീക്ഷണം തന്നെയാണ്. നമ്മൾ തെറ്റായ രീതികളിൽ പലരും നമ്മൾക്ക് ശുശ്രൂഷിച്ച് പല രീതികളിലും നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളെ കെടുത്തി വച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു ട്രാപ്പാണ്. ഈ ട്രാപ്പ് എന്ന് പറയുന്നത് കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന എല്ലാ ഫ്രീഡവും ഉണ്ട്. ഇത് ദൈവം സന്തോഷത്തോടെ തരുന്നതാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദൈവം ഇത് പരീക്ഷണത്തിന് വേണ്ടി നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് ദൈവം നമുക്ക് പരീക്ഷണത്തിന് വേണ്ടി തന്നിരിക്കുന്നത് നമ്മൾ അത് കണ്ടുകൊണ്ട് സൂക്ഷ്മതയുടെ വഴിയെ സൂക്ഷിച്ചു നോക്കണം. ദൈവഹിതപ്രകാരമുള്ള വഴിയിലാണോ നമ്മൾ നിൽക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കണം. നമുക്ക് ശരിയെന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ശരിയെന്നെന്ന് തോന്നുന്നത് ഒരിക്കലും ദൈവത്തിന് ശരിയല്ല. നമ്മുടെ വഴി ശരിയെന്ന് തോന്നുന്നത് അത് നല്ലവഴിയാണോ ഇല്ലയോ എന്ന് നമ്മളിൽ ശോധന ചെയ്ത് നോക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്. ഇപ്പോൾ ഈ വചനം എടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം എനിക്ക് വേണമെങ്കിൽ ഇത് മടക്കി വയ്ക്കാം. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈൽ ഓഫ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ഭൂമിയിലെ ഒരു മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഫ്രീഡമാണിത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈൽ ഓഫ് ചെയ്ത് വയ്ക്കാം. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസിലേക്ക് തിരഞ്ഞെടുക്കാം. ഇത് ഫ്രീഡമാണ് ദൈവം തന്നിരിക്കുന്നത്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ഇതൊരു പരീക്ഷണമാണ് ഈ ജീവിതം. ഈ പരീക്ഷണത്തിൽ നമ്മൾ വീണുപോകാൻ ഇടയാകരുത്. അത് അത്യാവശ്യമായ കാര്യമാണ്. കാരണം നമ്മൾ പരീക്ഷണത്തിൽ വീണുപോയി കഴിഞ്ഞാൽ വഴി നമുക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ ഏത് വഴിയിൽ ഏത് ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ പോയി എത്തുന്നതെന്ന് നമുക്കറിയത്തില്ല. സ്വർഗത്തിൽ ചെന്ന് എത്തണമെങ്കിൽ, സംഹാരദൂതൻ നമ്മളെ തൊടാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവഹിതപ്രകാരമുള്ള വഴിയിലായിരിക്കണം. അതാണ് അത്യാവശ്യമായ കാര്യം. വഴി സൂക്ഷിച്ച് തന്നെ നമ്മൾ പോകണം. നമുക്കറിയാം, ദൂതന്മാരെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൂതന്മാർ പോലും ദൈവത്തിൻ്റെ ഒരു വാക്ക് കേട്ട് ആ വാക്ക് ദൂതറിയിക്കാൻ വേണ്ടി നമ്മുടെ ഭൂമിയിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ആ ദൂത് നമ്മളോട് പറഞ്ഞിട്ട് തിരിച്ച് അദ്ദേഹം കവലയിൽ പോയി ചായ കുടിക്കുകയല്ല ദൂതൻ ചെയ്യുന്നത് നേരെ പറഞ്ഞയച്ച ആളടുത്ത് തന്നെ തിരിഞ്ഞു പോവുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിലേക്ക് കടന്നു പോവുക. നമുക്ക് ആ ഒരു ഇതുണ്ടോ? നമുക്ക് വലിയൊരു ഫ്രീഡം അല്ലേ ദൈവം തന്നിരിക്കുന്നത്? വലിയ ഫ്രീഡം അല്ലേ തന്നിരിക്കുന്നത്? ഇപ്പം നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വെളിപ്പാട് കിട്ടിയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രവചനം കിട്ടിയ ഒരു വ്യക്തി ദൈവം പറയുകയാണ് നീ അദ്ദേഹത്തിനടുത്ത് പോയി ഒരു പ്രവചനം പറയുക എന്ന് പറയുമ്പോൾ, നമ്മൾ പോയി അദ്ദേഹത്തിൻ്റെ പ്രവചനം പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചായ കുടിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഏർപ്പെടാം. അത് വലിയൊരു ഫ്രീഡമാണ് പ്രിയ ദൈവമക്കളെ. ഇതൊരു ട്രാപ്പാണ്, ഇതൊരു പരീക്ഷണം തന്നെയാണ്. നീതിമാനെന്ന് പറഞ്ഞ് നമ്മൾ നടന്നാലും വിശുദ്ധനെന്ന് നമ്മൾ പറഞ്ഞ് നടന്നാലും ഈ ട്രാപ്പിൽ നമ്മൾ വീണ് പോകരുത്. വളരെ ബുദ്ധിയോടെ തന്നെ നമുക്ക് പോകണം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ അവിടെ യേശു ക്രിസ്തു പല രീതിയിലും പല ആൾക്കാർക്കും മറുപടി പറഞ്ഞിരിക്കുന്നത് പരീക്ഷണത്തിൽ കൂടാണ്. അത് സ്നേഹമില്ലായ്മ കൂടല്ല, പരീക്ഷണത്തിൽ കൂടാണ്. അതുപോലെ ആ പരീക്ഷണത്തെ മനസ്സിലാക്കി നമുക്ക് പോകാൻ മുന്നോട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ നിയമത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം. മാർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം തൊട്ട് അതിൻ്റെ 22 വരെ അതിലൊരു വലിയൊരു ട്രാപ്പിലൊരു നീതിമാൻ വീണുപോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വഴിയെ സൂക്ഷിച്ച് നോക്കാൻ പറ്റാത്തതിൻ്റെ ഒരു അവസ്ഥയാണ് അവിടെ സംഭവിച്ചത്. പ്രിയ ദൈവമക്കളെ, വഴിയെ സൂക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ വീണു പോവുകയില്ല. അത് ഉറപ്പായ കാര്യമാണ്. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. വഴിയെ സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. ഈ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് എഴുതിയിരിക്കുന്നതാണ്, ഒരു നീതിമാനായ ഒരു വ്യക്തി അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്നു അവന്റെ മുന്നിൽ മുട്ടുകുത്തി, നല്ല ഗുരു നിത്യജീവൻ അവകാശമാകുമോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പ്രിയമക്കളെ, ഈ വ്യക്തി ഓടി വന്ന ഈ വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ഒരു കാര്യം അറിയാം, നല്ല ഗുരുവാണ് യേശു ക്രിസ്തു, നല്ല ഗുരുവാണെന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് നല്ല പോലെ വ്യക്തമായി അറിയാം. അപ്പൊ നോക്കിക്കോണേ, നമ്മൾ ശ്രദ്ധിച്ച് ഈ വചനം നമ്മൾ ശ്രദ്ധിക്കും, നമുക്ക് മനസ്സിലാകും. അടുത്ത് നിത്യജീവൻ അവകാശമാകുമോ ഞാൻ എന്ത് ചെയ്യണം? അനേകം പുരോഹിതന്മാരും അനേക പ്രവാചകന്മാരും ഉണ്ടായിട്ട് ഇദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ഓടി വന്നിട്ട് നിത്യജീവൻ കിട്ടണമെങ്കിൽ ഞാൻ എന്താകണം എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിന് അറിയാം, യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വന്നാൽ നിത്യജീവൻ ഉണ്ട് എന്നുള്ള കാര്യം. അതാണ് വലിയ ഏറ്റവും വലിയ നമ്മളെ കുഴപ്പിക്കുന്ന സംഭവം. ഇദ്ദേഹത്തിന് അറിയാം രണ്ട് കാര്യങ്ങളാണ്, നല്ല ഗുരുവാണെന്ന് അറിയാം യേശു ക്രിസ്തു, നിത്യജീവൻ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഉണ്ട് എന്നുള്ള കാര്യം നല്ലപോലെ അറിയാം. പ്രിയ ദൈവമക്കളെ, നമ്മളും നിൽക്കേണ്ട വഴി ദൈവഹിതമാണോ അല്ലെങ്കിൽ ശരിയായ വഴി തന്നെയാണോ നമ്മൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം ചിന്തിച്ച് നോക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്. അതിനകത്ത് നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നുണ്ട്, യേശു അവിടെയും കുഴപ്പിക്കുന്ന ഒരു തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്. അതിന് യേശു എന്നെ നല്ലവനെന്ന് പറയുന്നത് ദൈവൻ ഒരുവനല്ലയോ നല്ലവനെന്ന്, കാരണം ഇവന്റെ മനസ്സറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഈ വന്ന മനുഷ്യന്റെ മനസ്സറിയുവാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. പിന്നീട് യേശു ക്രിസ്തു ഒരു ലിസ്റ്റ് സഹിതം പറയുന്നുണ്ട് പാപത്തെക്കുറിച്ച്. നമുക്കറിയാം 19-ാമത്തെ അധ്യായം കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിചാരം ചെയ്യല്ലേ, ചതിക്കരുത്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നു. എന്നാൽ
അവൻ പറയുന്ന കാര്യം, ഗുരു ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോയിരുന്നു, ഇത്രയും നീതിമാന ഒരു വ്യക്തിയെ പോലും എനിക്ക് തോന്നുന്നില്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ പോലും കാണാൻ കഴിയുമെന്ന്. കാരണം ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തി ഇത്രയും ലിസ്റ്റിൽ അദ്ദേഹം ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോകുന്ന പറയും. നമ്മൾ ദൈവസന്നിധിയിൽ രണ്ട് അടി കിട്ടി കഴിയുമ്പോഴും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവം വിളിച്ച് ചില കൃപാവരങ്ങൾ തന്നു കഴിയുമ്പോഴും ദൈവം വിളിച്ച് വേർതിരിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചില നീതിമാന്മാർ ആണ് എന്ന് നമ്മൾ സ്വയം നടക്കുന്നത്. എന്നാൽ ഇദ്ദേഹം പറഞ്ഞ കറക്റ്റ് ശരിയായ ഒരു കാര്യമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു 21-ാമത്തെ അധ്യായം പറഞ്ഞെന്തെന്ന് പറയും, അവനെ നോക്കി അവനെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. കാരണം സ്നേഹിക്കാൻ കാരണം അവൻ പറഞ്ഞത് കാര്യം ശരിയാണ്, ഒരു തെറ്റുമില്ല അദ്ദേഹം പറഞ്ഞത്, ഒരു കള്ളവുമില്ല. അദ്ദേഹം നീതിമാനായ മനുഷ്യനാണ്, അദ്ദേഹത്തെ കൊലയും ചെയ്തിട്ടില്ല, ചതിച്ചിട്ടില്ല, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നുണ്ട്, കൽപ്പനകളെല്ലാം അറിയുന്നു, അതെല്ലാം പ്രാപിക്കുന്നു, അതെല്ലാം അതേപോലെ ചെയ്യുന്നൊരു നല്ലൊരു നീതിമാനായ ഒരു വ്യക്തി. ആ വ്യക്തിയെ നോക്കിയിട്ട് യേശു ക്രിസ്തു അവനെ നോക്കി സ്നേഹിച്ചു, എന്നിട്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, കണ്ട ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വലിയ പരീക്ഷണ ചോദ്യമാണ്. സത്യത്തിൽ ഇദ്ദേഹം ഈ ഉള്ള സമ്പാദ്യം മൊത്തവും കൊടുത്തിട്ട് ദൈവത്തെ അനുഗമിച്ചാൽ ഇതിൻ്റെ ഇരട്ടി കിട്ടിപ്പോയനെ. എന്നാൽ ഈ പരീക്ഷണ ചോദ്യത്തിൽ അദ്ദേഹം വീണുപോയി. നീതിമാനെന്നും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വളരെ നിഷ്കളങ്കനമായി നിന്നൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല, ചില പരീക്ഷണത്തിൽ നമ്മൾ വീണു പോകാറുണ്ട്. നമുക്കറിയാം ചില ദൈവസന്നിധിയിൽ പുതിയതായിട്ട് കടന്നു വന്ന ആളുകൾ അല്ലെങ്കിൽ ദൈവസന്നിധി വളരെ ശക്തിയാർജ്ജുന്ന ആളുകൾ ചില ദൈവം ചെറുത്തൊടുന്ന പരീക്ഷണങ്ങൾ വീണുപോയിട്ട് ദുഃഖത്തിലായിരിക്കുന്ന ഒരു ദൈവസന്നിധിയിൽ വേറിട്ട് പോകുന്നവരുമുണ്ട്. എന്നാൽ നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. ദൈവത്തെ നല്ലപോലെ മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ്. പ്രിയ ദൈവമക്കളെ, ഈ വേദപുസ്തകം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഇന്ത്യയിൽ ഈ ഭൂമിയിൽ കേരളം എങ്ങനെയാണോ അതാണ് ഈ ദൈവത്തെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ വേദപുസ്തകം എന്ന് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ 1% മാത്രമേ ഉള്ളൂ ഈ വേദപുസ്തകം. ദൈവത്തെ മനസ്സിലാക്കാതെയും ദൈവത്തെ സ്വയം താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് പലരും വീണുപോകുന്നത്. എന്നാൽ നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. ദൈവത്തെ നല്ലപോലെ ധ്യാനിക്കുകയും ദൈവം ആരാന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതുകൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് വിഷമിച്ച് വചനത്തെങ്കിൽ വിഷാദിച്ചു ദുഃഖിതനായി പോയി എന്ന് പറഞ്ഞാൽ, വിഷാദം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെള്ളം പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിലും തകർന്നൊരവസ്ഥയിൽ പോയെന്നാണ് ഇവിടെ വചനം പഠിക്കുന്നത്. 22-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് അതാണ്. മാർക്കോസിന്റെ 10:22 വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയ ദൈവമക്കളെ, ഇത് തന്നെയാണ് നമ്മുടെ ഭൂമി ഈ ക്രിസ്ത്യ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കുന്ന സംഭവങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. പരീക്ഷണങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നു. ദൈവമായിട്ട് ഒരുക്കുന്ന പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോൾ വഴി ഏതെന്ന് സൂക്ഷിച്ചു നോക്കുവാൻ കഴിയാതെ നിൽക്കുന്ന വഴി നീതിയുള്ള വഴിയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെന്നെത്തുന്ന സ്ഥലം ഏതാ? അന്ധകാരം ഇരുട്ടും നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. പ്രിയ ദൈവമക്കൾ, അതല്ല, നമ്മുടെ വഴിയെ സൂക്ഷിച്ചു നോക്കണം. യൗവനക്കാരായ അനേക ആളുകൾ വഴിയെ സൂക്ഷിച്ചു നോക്കാതെ എത്തിച്ചേരുന്നത് അന്ധകാരത്തിലായി പോവുകയാണ്. അതേപോലെ മറ്റുള്ള പിന്നെ മണ്ഡലങ്ങളിൽ ആയിരിക്കുന്നവർ വഴിയെ സൂക്ഷിച്ചു നോക്കാതെ ചെന്നെത്തുന്നത് വളരെ അന്ധകാരം നിറഞ്ഞൊരവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, എന്നാൽ ഇതെല്ലാം മാറേണ്ട ഒരു സമയമെടുത്തിരിക്കുന്നു. കാരണം ഇപ്പൊ നമുക്കറിയാം കർത്താവിന്റെ വരവിനെ ചൂണ്ടിക്കാണിക്കുന്ന അനർത്ഥങ്ങൾ ഭൂമിയിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഭൂമി മൊത്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വഴിയെ നമ്മൾ ഏത് വഴിയാണ് ദൈവഹിതമുള്ള വഴിയിലാണോ നമ്മൾ നിൽക്കുന്നതെന്ന് അല്ലെ ദൈവഹിത പ്രകാരമുള്ള വഴിയിലാണോ നമ്മൾ നിൽക്കുന്നതെന്ന് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അങ്ങനെ അത്യാവശ്യമായ കാര്യം വഴിയിൽ ദൈവഹിത പ്രകാരമുള്ള വഴിയിൽ മാത്രം നിന്നാൽ മാത്രം, അതുകൊണ്ടാണ് ദൈവം അവിടെ വചനത്തിൽ എഴുതി വെച്ച് നിന്റെ വഴിയെ സൂക്ഷിച്ചു നോക്കുക. നീ സൂക്ഷിച്ചു നോക്കുക. ഇന്ന് നമ്മൾ ഓരോരുത്തരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നീ നിൽക്കുന്ന വഴിയെ സൂക്ഷിച്ചു നോക്കണം. ദൈവം പറഞ്ഞിരിക്കുന്ന വഴിയിലാണോ നീ നിൽക്കുന്നത് എന്നുള്ള കാര്യം. ഇവിടെ നീതിമാനാണെന്നും അല്ലെങ്കിൽ വല്ല വിശുദ്ധനാണെന്നും ദൈവത്തിന്റെ കൃപാവരങ്ങൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ വഴി എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ സൂക്ഷിച്ചു നോക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്. അടുത്ത 3-ാമത്തെ വിഷയം എന്ന് പറയുന്നത് അരയെ മുറുക്കുക എന്നുള്ളതാണ്. അരയെ മുറുക്കുക എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അരയെ മുറുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ശുശ്രൂഷയാണ് അല്ലെങ്കിൽ സുവിശേഷത്തെയാണ് പിന്നെ അവിടെ എടുത്തു കാണിക്കുന്നത്. ദൈവത്തിന്റെ വേലയാണ് എടുത്തു കാണിക്കുന്നത് അരയെ മുറുക്കുക എന്നുള്ളത്. കാരണം സംഹാരദൂതൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഭൂമി മൊത്തം ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ.
നമ്മുടെ ഇടതും വലതുമുള്ള ആളുകൾ വീണുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ഇടതും വലതും വീണവർ ദൈവത്തെ അറിയാത്തവരാണെങ്കിൽ നീ അതിനെ കടക്കാരനാവും. കാരണം നീ അവരോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ, അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ് സംഹാരദൂതൻ കടന്നു വരുമ്പോൾ നീ അരയെ മുറുക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. നീ അരയെ മുറുക്കാതെ നിന്റെ സ്വയം താല്പര്യങ്ങൾക്ക് നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ നീ അത് കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്കറിയാം എസ് എ കെ എൽ പ്രവചനത്തിനകത്ത് 33-ാമത്തെ അധ്യായം മൊത്തം എഴുതിയിരിക്കുന്നത് കാവൽക്കാരനെ കുറിച്ചാണ്. ഞാൻ ഇവിടെ എഴുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ചുരുക്കി ഞാൻ അങ്ങ് പറയാം. കാവൽക്കാരനായിട്ട് നമ്മളെ ദൈവം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാവൽക്കാരനായ ദൈവം നമ്മളെ ഒരു സ്ഥലങ്ങളിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിൻ്റെതായ ഉത്തരവാദിത്യമുണ്ട്. നമുക്ക് അവിടെ 33 എസ് എ കെ എൽ പ്രവചനത്തിന് 33-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്നെ ഒരിടത്ത് നീ കാവൽക്കാരനാക്കി നിന്നെ ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വാൾ അല്ലെങ്കിൽ ഞാനൊരു വാൾ അയക്കുകയാണെങ്കിൽ ആ വാള് വന്ന് നീ വരുന്നത് കണ്ടുകൊണ്ട് നീ മൗനമായിരുന്ന് ആഴത്ത് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ആ വാള് വന്ന് നിന്റെ ഇടത് നിൽക്കുന്നതും വലത് നിൽക്കുന്നവനെയും കൊന്നിട്ട് അവന്റെ രക്തം ഭൂമിയിൽ വീഴുകയാണെങ്കിൽ അതിന്റെ കടക്കാരൻ ആരാ? അത് നീ തന്നെ ആയിരിക്കും. കാരണം നീ ദൈവത്തെ കുറിച്ച് പറഞ്ഞില്ല, നീ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞില്ല, ദൈവത്തിന്റെ വേലയെക്കുറിച്ചും ദൈവവേലയ്ക്ക് വേണ്ടി നീ ഒരുങ്ങിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അടുത്ത കാര്യം എസ് എ കെ എൽ പ്രവചനം 33-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. നീ വാള് കണ്ടിട്ട് നീ ചെന്ന് അവനോട് പറ, നീ ഒരുങ്ങിയിരിക്കുക, വാള് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവ ഒരുങ്ങിയിരിക്കാതെ അവൻ മരിച്ചു പെട്ടുപോകുകയാണെങ്കിൽ നീ ഒരിക്കലും കുറ്റക്കാരനാകുകയില്ല. ഈ കാലങ്ങളിലും സംഹാരദൂതൻ കടന്നു വന്നു. നമുക്കറിയാം പല പേരിലും പല രീതിയിലും സംഹാരദൂതൻ കടന്നു വന്നു നമ്മളെ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം തൊടുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, നീ അരമുറുക്കിയിട്ടുണ്ടോ? നീ അരമുറുക്കി നീ ദൈവം നിന്റെ യേശുക്രിസ്തുവിനെ കുറിച്ച് മരിച്ചു കഴിയുമ്പോൾ പുനർജീവ ജന്മത്തെ കുറിച്ച് നീ പറഞ്ഞിട്ടുണ്ടോ? യേശുക്രിസ്തുവാണ് വീണ്ടെടുപ്പുകാരനെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും നീ പറയാതെ നീ രാവും പകലും തിന്നും കുടിച്ച് നടക്കുമ്പോൾ പ്രിയ സഹോദര സഹോദരി നീ ഓർക്കുക, നീ അരമുറുക്കിയിട്ടുണ്ടോ? സംഹാരദൂതൻ നിന്റെ വാതിൽപ്പടിയിൽ വന്ന് എത്തിയിരിക്കുകയാണ്. അവൻ നിന്നെ തൊടുവാൻ വേണ്ടി കൈനീട്ടുകയാണ്. നീ എത്രയും പെട്ടെന്ന് ഒരുങ്ങേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത് അരയെ മുറുക്കുക എന്നുള്ള കാര്യം. നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഒരു ഭവനങ്ങളിലോ അല്ലെങ്കിൽ ഒരു കവലയിലോ പോയി നമുക്ക് ഒരു സുവിശേഷം പറയുവാനോ നമുക്ക് കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഇങ്ങനെ ഒരു മഹാമാരി ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആൾക്കൂട്ടമോ അല്ലെങ്കിൽ മറ്റുള്ള ഭവനത്തിലോ ഒന്നും കയറിപ്പോകാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് നമ്മൾ. എന്നാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സുവിശേഷമാക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തെ നമുക്ക് സുവിശേഷമാക്കാൻ കഴിയണം. അത് അത്യാവശ്യമായ കാര്യമാണ്. അത് എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു ദൃഷ്ടാന്തം നിങ്ങൾ മുന്നിൽ പറയാം. ചൈനയിൽ ഒരു പ്രവേശിയിൽ ഒരു രണ്ട് സഹോദരന്മാർ, ക്രിസ്തീയ സഹോദരന്മാർ, അവിടെ ചൈനയിൽ വലുതായിട്ട് പണ്ട് കാലങ്ങളിൽ ക്രിസ്തീയ മതം വലുതായിട്ടില്ലെങ്കിലും ചുരുക്കം ആളുകൾ മാത്രമേ ക്രിസ്തു മതം സ്വീകരിച്ചിട്ടുള്ളൂ. അവർ രണ്ടുപേരും ഒരു പാഠം വാങ്ങിച്ചു. ആ പാഠത്തിന് അടുത്തുള്ള പാഠക്കാരെല്ലാം ബുദ്ധമതക്കാരായിരുന്നു. അപ്പൊ ഈ പാഠം അവർ വാങ്ങിച്ചു. ഇവർ കൃഷി ചെയ്യാൻ വേണ്ടി ഇവർ അവിടെ ചെന്നെത്തി. അവർ കൃഷി ചെയ്യുവാൻ വേണ്ടി അവരുടെ നിലമെല്ലാം ഒരു വൈകുന്നേരം വെള്ളമെല്ലാം നിറച്ച് വെള്ളമെല്ലാം നിറച്ചിട്ട് ആ പാഠമൊന്ന് നനയാൻ വേണ്ടി അവർ ഇട്ടിട്ട് അവർ ഭവനത്തിൽ പോയി. പിറ്റേന്ന് രാവിലെ അവർ വന്ന് കണ്ടപ്പോൾ ഹൃദയം നുറുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം ആ വെള്ളം, അവർ നിറച്ചു വെച്ച വെള്ളം അടുത്തുള്ള പാടക്കാർ അവർ തുറന്നു വിട്ടിരിക്കുന്നു. ഇത് ഒന്നും രണ്ടും ദിവസം ഇങ്ങനെ 3-4 ദിവസം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നപ്പോൾ വളരെ അവർക്ക് ദുഃഖമായിപ്പോയി. എന്തു ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പ്രിയ ദൈവമക്കളെ, അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവർ ഇരുവരും കൈകോർത്തു. എന്തു ചെയ്യണമെന്ന് അറിയാതെ അവർ ഇരുവരും കൈകോർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർക്ക് ഇരുവർക്കും വളരെ സന്തോഷം തോന്നി. അവർ എണ്ണിച്ചു വന്നിട്ട് നേരെ ചെന്ന് തൻ്റെ അവരുടെ ശത്രു പാടങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറച്ചിട്ട് അവരുടെ പാടവും പിന്നീട് വെള്ളം കൊണ്ട് നിറച്ചു. ഇത് 2-3 ദിവസം ഇതേപോലെ 3-4 ദിവസം തുടർന്നു. ഒരു ദിവസം ഇവർ വൈകുന്നേരം ഇങ്ങനെ പാടം നനയ്ക്കുവാൻ വേണ്ടി ഇവർ വൈകുന്നേരം അങ്ങോട്ട് രണ്ടുപേരും പോകുന്ന സമയത്ത് മറ്റുള്ള പാടത്തിൻ്റെ ഉടമസ്ഥരെല്ലാം ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഇവർ ഭയപ്പെട്ടു. കാരണം ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികളായിട്ട്. അവരെല്ലാം മറ്റുള്ള ജാതിക്കാരാണ്. ഇവരെ ഉപദ്രവിക്കും എന്നുള്ള രീതിയിൽ ഭയപ്പെട്ടു. എന്നാൽ ഇവർ അവിടെ എത്തി ചെന്നപ്പോൾ അവരെ ഒരുമിച്ച് ചോദിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ വിളിക്കുന്ന ദൈവം ഏതാണ്? ആ ദൈവത്തെ ഞങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ എന്ന്. ഒരു വാക്കുപോലും പറയാതെ, അല്ലെങ്കിൽ ഒരു വാക്കു മൊഴിയാതെ യേശു ക്രിസ്തുവിനെ വരച്ചു കാണിക്കാൻ ആ രണ്ട് സഹോദരർക്ക് കഴിഞ്ഞെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ചിന്തിച്ചു നോക്കുക. ആ ഗ്രാമം മൊത്തം ഒരു വാക്കു പറയാതെ ക്രിസ്തുമതം സ്വീകരിച്ചെങ്കിൽ, ഇത് നടന്ന സംഭവമാണ്, ഈ ഒരു ഗ്രാമം മൊത്തം യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചെങ്കിൽ നമുക്കും ഒരു വാക്കുമൊഴിയാതെ നമ്മുടെ ജീവിതത്തെ നമുക്ക് സുവിശേഷമാക്കാൻ കഴിയും.
നമ്മൾ വചനം എടുത്തുകൊണ്ട് അല്ലെ ബൈബിൾ എടുത്തുകൊണ്ട് ശുശ്രൂഷിക്കാൻ പോകുന്ന സമയത്ത് റോഡിനരികിൽ ഒരുത്തൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് അവനെ നോക്കാതെ നമ്മൾ ചെന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പോയിരുന്നു കൊണ്ട് യേശു ക്രിസ്തു വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞാൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. അവിടെ നിന്ന് യാതൊരു അർത്ഥവുമില്ല. അർത്ഥം വേണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് സുവിശേഷമാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നിന്റെ ജീവിതം കണ്ടുകൊണ്ട് അത് നടന്ന് അനേക സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ദേവദാസന്മാരുടെ അതേപോലെ ദേവദാസന്മാരുടെ പിന്നെ സാക്ഷ്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വാടക വീട്ടിൽ അവർ കടന്നു ചെന്നു, വാടക വീട്ടിൽ ഇരിക്കുന്ന അവർ വാടക ഉടമസ്ഥൻ ദൈവത്തെ അറിയുന്നുണ്ട്. കാരണം ഒരു വാക്ക് പറഞ്ഞിട്ടല്ല അവർ ഒരു വാക്ക് പറഞ്ഞിട്ടല്ല അവർ അറിയ ദൈവത്തെ അറിയുന്നത്, അവരുടെ ജീവിതം കണ്ടിട്ടാണ് അവർ ദൈവത്തോട് അടുക്കുന്നത്. നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്, നമ്മുടെ ജീവിതം കണ്ടിട്ട് ദൈവത്തോട് മറ്റുള്ളവർ അടുക്കാൻ കഴിയണം. അരമുറുക്കേണ്ട കാലം അടുത്തിരിക്കുന്നു പ്രിയ ദൈവമക്കളെ. കാരണം എന്ന് പറയുന്നത് സംഹാരദൂതൻ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും സംഹാരദൂതൻ നമ്മളെ തൊടും, നമ്മുടെ ഇടതും വലതും നിൽക്കുന്നവർ വീഴും, നമ്മുടെ കൂട്ടുകാർ വീഴും. അപ്പം നമ്മൾ അരമുറുക്കി നമ്മുടെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം. കാരണം നമ്മുടെ കൂട്ടുകാരും നമുക്കറിയാം, നമ്മുടെ പല കൂട്ടുകാരും നമുക്കറിയാം, നമ്മുടെ മറ്റുള്ള ജാതിക്കാരായിരിക്കും. പക്ഷേ ആ ജാതിക്കാരെ വീണു പോകുമ്പോൾ അതിൻ്റെ കടക്കാരം നീ തന്നെ ആയിരിക്കും. കാരണം നീ ഇത് കണ്ടിട്ടും നീ സത്യം അറിഞ്ഞിട്ടും നീ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ സന്തോഷം അറിഞ്ഞിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ആ സന്തോഷം അറിഞ്ഞിട്ടും ആത്മാവിൻ്റെ ശക്തി നിൻ്റെ ഉള്ളിലുണ്ടായിട്ടും കൃപാവരങ്ങൾ നീ ഉള്ളിലുണ്ടായിട്ടും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠതയോടെ നീ നടന്നിട്ടും നീ അരമുറുക്കിയില്ല. നിൻ്റെ ഇടതും വലതും നിൻ്റെ കൂട്ടുകാർ മറ്റുള്ള ജാതിക്കാർ വീണപ്പോൾ നീ പറഞ്ഞില്ല യേശു ക്രിസ്തുവിനെ കുറിച്ച്, ഒരു വാക്ക് നീ ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞില്ല. പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാതെ നീ എന്ത് അരമുറുക്കുകയാണ് ചെയ്യുന്നത്? അതുകൊണ്ട് സംഹാരദൂതൻ കടന്നു വരുമ്പോൾ നിന്റെ ഇടതും വലതും ആളുകൾ വീഴുമ്പോൾ വിശ്വസ്തതയോടെ നീ ദൈവത്തിന്റെ വേലയ്ക്കായി നീ ഒരുങ്ങണം. ഇടതും വലതും വീഴുമ്പോൾ നിന്നെ കാവൽക്കാരനാക്കി നിന്നെ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ വാള് ദേശത്ത് അയക്കുമ്പോൾ നിന്റെ കൂട്ടുകാരും നിന്റെ സഹോദരങ്ങളും യേശു ക്രിസ്തുവിനെ അറിയാതെ വീണു പോകുമ്പോൾ അതിന്റെ കടക്കാരനും ഉത്തരവാദിയും നീ തന്നാണ്, ഞാനാണ്, എല്ലാവരുമാണ്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട തല സമയത്ത് തന്നെ ചെയ്യണം. അതാണ് ദൈവത്തിന്റെ ആത്മാവ് നഹൂം പ്രവാചകൻ മുഖാന്തരം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സംഹാരദൂതൻ നിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു, നിന്റെ സഹോദരനെ തൊടുന്നു, നിന്റെ കൂട്ടുകാരനെ തൊടുന്നു. നിന്റെ കോട്ടയെ നീ കാത്തുകൊള്ളണം ആദ്യം. രണ്ടാമത് നിന്റെ വഴി നീ ഏത് വഴിയെ നീക്കുന്നത് സൂക്ഷിച്ചു നോക്കണം. മൂന്നാമത് ചെയ്യേണ്ട അത്യാവശ്യമായ കാര്യം നിന്റെ സഹോദരത്തെ യേശു ക്രിസ്തുവിനെ കുറിച്ച് നീ പറയണം. കാരണം ഇന്ന് നമുക്കറിയാം കൊറോണ ബാധിച്ച് അല്ലെങ്കിൽ കൊറോണയാൽ ലോക്ക്ഡൌൺ ആയിരിക്കുന്ന അനേക വ്യക്തികൾ മരണത്തിലേക്ക് പോയിട്ടുണ്ട്. കാരണം മാനസികമായ സമ്മർദ്ദം മൂലം വിഷാദ രോഗത്തിലേക്ക് അടിമപ്പെട്ടു പോയവരുണ്ട്. എന്താ കാരണം? എന്താ കാരണം? അവർ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് അവർ അറിഞ്ഞിട്ടില്ല. മേ ബി അത് നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, ഇല്ലെ എൻ്റെ കൂട്ടുകാരായിരിക്കാം, ഇല്ലെ നമ്മൾ അറിയപ്പെടുന്നവരായിരിക്കാം. ഇതാരാ ഇതിന്റെ കടക്കാരൻ? നമ്മൾ തന്നെയാണ് ഇതിന്റെ കടക്കാരൻ. നമ്മൾ ദൈവത്തിൻ്റെ കാവൽക്കാരനായി ദൈവം നമ്മളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറയേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഈ കാലങ്ങളിൽ സംഹാരദൂതൻ വളരെ ശക്തിയേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതും പറയേണ്ടതും ഇത് തന്നെയാണ്. പ്രിയ ദൈവമക്കളെ, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ പുലർത്തി നമുക്ക് പോകാൻ കഴിയണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നാലാമത്തെ കാര്യം, ഇതെല്ലാം ചെയ്യണമെങ്കിൽ നാലാമത്തെ കാര്യം നമ്മൾ ശക്തീകരിക്കണം. നമ്മൾ നിന്നെ നമ്മളെ തന്നെ ശക്തീകരിക്കണം. അതാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. അവസാനത്തെ കാര്യം നിന്നെ തന്നെ നീ ശക്തീകരിക്കുക. നമുക്കറിയാം ആന്റണി ആംസ്ട്രോങ് എന്ന് പറഞ്ഞൊരു വ്യക്തി ലോകം മൊത്തം സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ലോകം മൊത്തം സഞ്ചരിക്കാൻ പൈസ ഉണ്ടെങ്കിൽ പറ്റുമെന്ന്. പ്രീതിമക്കളെ, അദ്ദേഹത്തിന് ഒരു കാലേ ഉള്ളായിരുന്നു. ആ ഒരു കാല് വെച്ചുകൊണ്ട് ഈ ഭൂമി മൊത്തം സഞ്ചരിച്ചൊരു വ്യക്തിയാണ് ഇംഗ്ലണ്ടിലുള്ള. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, നീ നിന്നെ തന്നെ ശക്തീകരിക്കുക. എങ്ങനെ? കാരണം നിന്നിൽ വസിക്കുന്ന അത്യന്ത ശക്തിയാൽ നീ ശക്തീകരിക്കുക. ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ അവർ യുദ്ധസന്നദ്ധരായാണ് ദൈവം അവരെ കൊണ്ടുപോയത്. എന്നാൽ ഫറവോന്റെ സൈന്യത്തെ നോക്കി പിന്നെ അവർ ഭയപ്പെട്ടു, ദൈവത്തോട് പിറുപിറുത്തു. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ മണ്ഡലങ്ങളിൽ നമ്മൾ ഇപ്പം നമ്മുടെ ജീവിതങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ദൈവം നമ്മളെ ആത്മശക്തിയാലും പരിശുദ്ധാത്മശക്തിയാലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു കവചം നമ്മളെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ട് ശത്രു ഭയപ്പെട്ടിരിക്കുകയാണ്. കാരണം ഫറവോന്റെ സൈന്യം ഇസ്രായേലിന്റെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടാണ് ഓടി വരുന്നത്. കാരണം അവർക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അവിടെ നഷ്ടങ്ങൾ മാത്രം സംഭവിച്ചിട്ട് ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന് വരുമ്പോൾ അവർ ഭയപ്പെട്ട് വരുമ്പോൾ അവരെ നോക്കി ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ടാണ് പോകുന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ കാര്യം എവിടെ കിടക്കുന്നു എന്ന്.
ഇതാ ഇപ്പൊ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ തന്നെ നമ്മളെ ശക്തീകരിക്കാൻ പറ്റാത്ത രീതിയിൽ, കാരണം നമ്മളിൽ വസിക്കുന്ന അത്യന്ത ശക്തിയുടെ പവർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദൈവം നമുക്ക് ഉള്ളിൽ തന്നിരിക്കുന്ന ആ ആത്മാവിന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ നെടുവീർപ്പെട്ടുകൊണ്ട് തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നു, നീ നിന്നെ തന്നെ ശക്തീകരിക്കുക. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിന്നിൽ വസിക്കുന്ന ആത്മാവിന്റെ ശക്തികൾ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തികൾ നീ നിന്നെ തന്നെ ശക്തീകരിച്ച് നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അത് അത്യാവശ്യമായ കാര്യമാണ്. യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്, യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. യേശുക്രിസ്തുവിനെയാണ് റോമർ ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മൾ ധരിച്ചിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീണു പോകുന്നതിന്റെ കാരണം, പുതിയ നിയമത്തിലെ സുവിശേഷത്തിൽ പറയുന്നത് ശിഷ്യന്മാർ യേശുവും കൂടെ യാത്ര തിരിക്കുമ്പോൾ യേശു പടകിൽ തലവെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. കാറ്റും മഴയും വന്നപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. എല്ലാ അത്ഭുതങ്ങൾ കണ്ട വ്യക്തികളാണ് അത്, പക്ഷെ അവർ ഭയപ്പെട്ടു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നടക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, സൗഖ്യമാകാത്ത രോഗങ്ങൾ സൗഖ്യമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അത്ഭുതകരമായ വിടുതൽ നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വളരെ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതെല്ലാം മറന്നിട്ട് നമ്മൾ ഭയപ്പെട്ട്, അതുകൊണ്ട് യേശുക്രിസ്തു വിളിച്ച് പറയുന്നൊരു കാരണം, ഫീരിക്കളെ, അവിശ്വാസികളെ, നിങ്ങൾ എന്ത്? അതാണ് ഇവിടെയും ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്ന ഒരു കാര്യം. നിന്നിൽ വസിക്കുന്ന ആത്മശക്തികൾ നീ ശക്തിപ്പെടണം. ആ ശക്തിപ്പെട്ടുകൊണ്ട് സംഹാരദൂതൻ കടന്നു വരുമ്പോൾ നീ ഇറങ്ങണം. നീ സംഹാരദൂതൻ കടന്നു വരുമ്പോൾ നീ ഇറങ്ങി ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. അതുകൊണ്ട് ദൈവം പറഞ്ഞ് സംഹാരദൂതൻ ഏത് നിമിഷവും കടന്നു വരും. കൊറോണ ഇവിടെ തീരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അടുത്ത പുതിയ അസുഖമായിട്ട് വേറെ രീതിയിൽ വേറെ പേര് ചിലപ്പോൾ കടന്നു വരാം. ഇല്ലെങ്കിൽ പല രീതിയിലും നമ്മുടെ ജീവിതത്തിലും ജീവിത മണ്ഡലങ്ങളിലും ശത്രു വന്ന് തുടാം. നമ്മളെ തന്നെ നമ്മൾ ശക്തീകരിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഈ കാലങ്ങളിൽ നമ്മുടെ അനർത്ഥങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ പിന്നെ മറ്റുള്ളവർക്കും അനർത്ഥം വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീടിന്റെ അയൽവക്കത്തിന് അനർത്ഥം വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മുടെ ഭവനത്തിലും വരാം. നമ്മൾ രക്ഷപ്പെട്ടൊന്നും തരണ്ട. ഇത് ദൈവം അരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ അരിപ്പിൽ നമ്മൾ വീണു പോകാനിടയാകരുത്. അഥവാ നമ്മൾ മറ്റുള്ളവർ വീണു പോകുകയാണെങ്കിൽ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഉറപ്പായിട്ട് നമ്മൾ അവരോട് പറയണം യേശു ക്രിസ്തുവിനെ കുറിച്ച്. നമുക്കറിയാം ജീവിതം സാക്ഷിയാക്കി പറയുവാൻ ചിലപ്പം എല്ലാ ദൈവമക്കൾക്കും കഴിയത്തില്ല. കാരണം അങ്ങനെ ആണെങ്കിൽ എത്ര പേരും ദൈവസന്നിധിയിൽ വന്നേനെ. ഞാനിപ്പോൾ ആരെയും കുറ്റം പറയുകയല്ല. സാക്ഷിയാൽ നിന്നാൽ മാത്രം, ജീവിതത്തെ സാക്ഷിയാൽ നിന്നാൽ മാത്രമേ അനേക ആളുകൾ നമ്മുടെ സന്നിധിയിൽ കടന്നു വരും, ദൈവത്തെ അറിയുകയുള്ളൂ. അങ്ങനെ അറിയിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഒരു വാക്ക് പറയാതെ ദൈവത്തെ, യേശുക്രിസ്തുവിനെ അറിയുന്ന ആളുകളുണ്ട്. അത് അനേക ദൈവദാസന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന ദൈവദാസന്മാർ ഒരു വാക്ക് പോലും പറയാതെ എത്രയോ പേരാ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. പ്രീതിവെക്കുമ്പോൾ ദൈവമക്കളെ നമുക്കൊരുങ്ങാം. ദൈവത്തിൻ്റെ ക്രോധം, അതിക്രോധം കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി ഇളകിക്കൊണ്ടിരിക്കുകയാണ്. സംഹാരദൂതൻ നിന്റെ പടിക്കലും എൻ്റെ പടിക്കലും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുമുട്ടുള്ള നമ്മുടെ കൂട്ടുകാരുടെയും സഹോദരങ്ങളെ പടിക്കൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ചോദിക്കുന്ന ഒരേ ഒരു കാര്യമുണ്ട്, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങണമെങ്കിൽ ഈ നാല് കാര്യങ്ങൾ നീ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, കോട്ടയെ നീ കെട്ടണം. നിന്റെ ആത്മീയ കോട്ടയ്ക്ക് ഒരു തകരാറ് ഒരിക്കലും സംഭവിക്കരുത്. ഒരിക്കൽക്കും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഭൗതിക കോട്ടയ്ക്ക് മാത്രമേ ദൈവം ഇടയ്ക്കിടയ്ക്ക് ഇളക്കൽ വരുത്തുള്ളൂ. അത് നീ ഏത് തരക്കാരനാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ദൈവം ചെയ്യുന്നത്. എന്നാൽ ഇയ്യോബിനെ പോലെ ഭാര്യ വന്ന് പറഞ്ഞു, പോയി ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ചത്തുകളയാൻ ഭാര്യ പറഞ്ഞു. അത് സാത്താൻ ഇടപെട്ടത്. കാരണം ഇയ്യോബിന്റെ ആത്മീയ കോട്ടയ്ക്ക് വിള്ളൽ പറ്റുവാൻ വേണ്ടി സാത്താൻ ഇടപെട്ട ഒരു തന്ത്രമാണ്. ഈ തന്ത്രത്തെ ഇയ്യോബ് മനസ്സിലാക്കിയിട്ട് ഇയ്യോബ് പറഞ്ഞ കാര്യമുണ്ട് അവിടെ. ഈ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നത് ദൈവത്തിൽ നന്മമല്ല, തിന്മയും പ്രാപിക്കരുത് എന്ന്. അപ്പൊ നമ്മുടെ ആത്മീയ കോട്ടയ്ക്ക് ഒരു കോട്ടവും തട്ടാൻ നമ്മൾ സൂക്ഷിക്കണം. അതേപോലെ വഴി നിൽക്കുന്ന ദൈവഹിത പ്രകാരമുള്ള വഴിയാണോ ഇല്ലയെന്നുള്ള കാര്യം സൂക്ഷിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അത് അത്യാവശ്യമായ കാര്യമാണ്. വഴി കറക്റ്റ് അല്ലെങ്കിൽ ചെന്ന് എത്തുന്ന സ്ഥലം അത് ഞാൻ പറയുന്നില്ല. എവിടെ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മളെ തന്നെ ശോധന നോക്കുക. ഞാൻ ഈ വഴി നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ വഴി നിൽക്കുകയാണ്, ഞാൻ ചെന്നെത്തുന്ന ഏത് സ്ഥലത്താണ്, അവിടെ ഏത് കൊട്ടാരത്തിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താവും എത്തുന്നത് എന്നുള്ള കാര്യം. അതേപോലെ രണ്ടാമത്തെ കാര്യം, അരമുറുക്കണം. നിന്റെ സഹോദരന്മാർ, നിന്റെ കൂട്ടുകാർ പലരും ദൈവത്തെ അറിയാതെ വീണുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു വാക്ക് പോലും നീ പറയാതിരിക്കുകയാണെങ്കിൽ നീ കടക്കാരനാകും. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയുന്നതല്ല, വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയാണെങ്കിൽ എസക്യ പ്രവചനം 33 അധ്യായം അത് മൊത്തം ഒന്ന് വായിച്ചു നോക്ക്. എസക്യ പ്രവചനം 33 അധ്യായം മൊത്തം വായിച്ചു നോക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും.
അതുകൊണ്ട് അരമുറുക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഈ കാലത്ത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതെക്കുറിച്ചും, ഇനി യേശു ക്രിസ്തു മടങ്ങി വരാൻ പോകുക എന്നുള്ളത് ലോകം വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്, യേശു ക്രിസ്തു മടങ്ങി വരുന്നു എന്നുള്ള കാര്യം. അതിനുള്ള കാര്യം യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും മഹാമാരിയും എല്ലാം ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അടിക്കടി കർത്താവിൻ്റെ വരവിനെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അത് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയണം, മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ പറയണം. രണ്ട്, അവസാനം നാല്, നമ്മൾ നമ്മളെ തന്നെ ശക്തീകരിക്കണം. നമുക്ക് നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ചെറുതായിട്ടും തൊട്ട് ആ നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ നെഹെമ്യാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ കുളിക്കുമ്പോൾ പോലും ഞങ്ങൾ ആരെയും വാള് വെട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അത് വെട്ടി പോയി വായിച്ചത് നെഹെമ്യാവിൻ്റെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ എന്താണ് അവിടെ അത് ഉദ്ദേശിച്ചതെന്ന് അറിയാം. പുതിയ നിയമത്തിൽ വരുമ്പോൾ വാളിനെ വചനമാക്കി നമ്മൾക്ക് മാറ്റാം. അതൊരു ദൃഷ്ടാന്തമാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. കുളിക്കുമ്പോൾ പോലും ഞാൻ വാളരയിൽ കെട്ടിയിരിക്കുന്നു, നിന്റെ രഹസ്യമായി കുളിക്കുമ്പോൾ ആരും അവിടെ ഉള്ളിൽ കടന്നു വരത്തില്ല. നിന്റെ രഹസ്യത്തിൽ പോലും നിന്റെ വചനം, ദൈവവചനത്തെ നീ അണിയണം. ദൈവവചനം, യോഹന്നാൻ പുസ്തകത്തിൽ പറയുന്നു വചനം ജഡമായി തീർന്നു, അവൻ നമ്മുടെ ഇടയിൽ വസിക്കുന്നു എന്നുള്ള കാര്യം, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള കാര്യം. അവനുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ താന്നു പോകത്തില്ല, തളർന്നു പോകത്തില്ല, ശക്തീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അവനുണ്ടായിട്ട് കാര്യമല്ല, യേശു ക്രിസ്തു ഉറങ്ങുവാണ് എന്നുള്ള കാര്യം അത് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കണം. നമ്മളെ ചിലപ്പോൾ നമ്മുടെ കുറവുകളും ബലഹീനതയും മൂലം യേശു ക്രിസ്തു ഉറങ്ങുവാന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളിൽ നിന്ന് വിട്ടുപോയോ എന്നുള്ള കാര്യം. നമുക്ക് പണ്ട് കാലങ്ങളിൽ വളരെ ശക്തിയേറിയ ദൈവദാസന്മാരും പലരും വീണുപോയ അവസരം, മങ്ങിപ്പോയ അവസരങ്ങളുണ്ട്. അതെന്താ കാരണം? നമ്മൾ ദൈവഹിതമല്ലാത്ത പ്രവൃത്തിയിലേക്ക് വീണുപോകുമ്പോഴാണ് സംഭവിക്കുന്നത്. അതേപോലെ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മളെ തന്നെ ശക്തീകരിച്ച് നമുക്ക് പോകാൻ കഴിയണം. പ്രിയ ദൈവമക്കളെ, ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഈ വചനം നിങ്ങൾക്കെല്ലാം ഉപകരിക്കട്ടെ. ഈ എളിയവൻ്റെ, ഞാനൊരു ദൈവദാസനൊന്നും അല്ല, എന്നെങ്കിലും ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ നാല് കാര്യങ്ങൾ നെഹും പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാല് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ചെയ്ത് നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും സംഹാരദൂതൻ നമ്മളെ തുടത്തില്ല. അത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നത്, സംഹാരദൂതൻ കടന്നു വരുമ്പോൾ നീ ഒരുങ്ങിയിരിക്കണം. ഞാൻ ദൈവത്തിൻ്റെ ദാസനാണെന്നും ഞാൻ 1000 ആളുകളുടെ സഭയിൽ ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണെന്നും, അല്ലെങ്കിൽ ഞാൻ സഭയിലെ സെക്രട്ടറി ആണെന്നും, അല്ലെങ്കിൽ ഞാൻ വലിയ പദവി നോക്കുന്ന വ്യക്തിയാണെന്നും, ഞാൻ വലിയ നീതിമാനാണ്, ഞാനൊരു പാപവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇരുന്നിട്ടും കാര്യമില്ല. ഒരുങ്ങണം, ഒരുങ്ങിയേ മതിയാകത്തുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന രീതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ശരിയെന്നത് ഉള്ള കാര്യം ഒരിക്കലും ദൈവത്തിന് ശരിയാകണമെന്നില്ല. കാരണം അവൻ ഒരിക്കലും മനുഷ്യനല്ല, ചിന്തിക്കാൻ ദൈവമാണ് ദൈവം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ മഹാമാരിയിൽ നമ്മൾ വീണുപോകാതെ പെട്ടുപോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടും അവര് പെട്ടുപോകുന്നത് പോകാതിരിക്കുവാൻ വേണ്ടിയും അവരുടെ ഉള്ളിലേക്ക് ദൈവവചനത്തെക്കുറിച്ച് നമുക്ക് കൊടുക്കുവാനും നമ്മുടെ ജീവിതത്തെ നമുക്ക് സുവിശേഷമാക്കുവാനും നമുക്ക് കഴിയണമെന്ന് പറയുന്നു. ഈ വചനങ്ങളാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ, നിങ്ങളെ ശക്തീകരിക്കുമാറാകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെയും നിങ്ങൾ ഓർക്കുക, പ്രാർത്ഥനയിൽ ഓർക്കുക. വചനമെടുക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ക്രൈസ്തവ എഴുത്തുപുര, അതുപോലെ തന്നെ ക്രൈസ്തവ എഴുത്തുപുര കേരള ചാപ്റ്റർ, അതുപോലെ തന്നെ കേരള ചാപ്റ്ററിൻ്റെ അപ്പുറം കൂടിൻ്റെ ഷോളിയാൻ്റെ, ഇവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.